നിരത്തുകളിൽ ദിവസവും ഒരു പിങ്ക് പോലീസ് വാഹനമെങ്കിലും നമ്മൾ കാണാറുണ്ട്. സത്യത്തിൽ എന്താണ് പിങ്ക് പോലീസിൻ്റെ പണി? വെറുതെ ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുകയാണോ? ഈ വനിതാ ദിനത്തിൽ പിങ്ക് പോലീസ് സംഘത്തെ നമ്മൾ പിന്തുടരുന്നു. നിഖിൽ പ്രമേഷ് ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ട്. എന്താണ് പിങ്ക് പോലീസിംഗ്? നമ്മൾ പലയിടങ്ങളിലും ഈ വാഹനം, പിങ്ക് പോലീസിന്റെ ഈ വാഹനം നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ എന്തൊക്കെയാണ് ഇവരുടെ ദൗത്യങ്ങൾ? വിമർശനങ്ങൾ ഉയരുന്നത് പോലെ എവിടെയെങ്കിലും വെറുതെ ഈ വാഹനം നിർത്തിയിടുന്നതാണോ അവരുടെ ജോലി? ഈ സമകാലീന കേരളത്തിൽ സ്ത്രീകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കാലത്ത് എന്താണ് പിങ്ക് പോലീസിന്റെ ദൗത്യമെന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുകയാണ് 24. ഈ ദിവസം മുഴുവൻ പിങ്ക് പോലീസിനൊപ്പം ചെലവഴിക്കുന്നു 24 ടീം. രാവിലെ 8 മണിക്കാണ് സ്റ്റേഷൻ പരിധിയിലെ ആദ്യ 2 സംഘങ്ങൾ കൺട്രോൾ റൂമിൽ നിന്നിറങ്ങുക. പിന്നെ സ്ത്രീ സുരക്ഷയ്ക്കായി സ്കൂളുകൾക്ക് മുന്നിലും ബസ് സ്റ്റാൻഡിലും കളിസ്ഥലങ്ങളിലും ബീച്ചിലുമൊക്കെ ഇവരുടെ സാന്നിധ്യമുണ്ടാകും. ഒരു ദിവസം കാലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലൊക്കെ ഒന്ന് കുട്ടികളുടെ സൗകര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ബസ് കയറ്റി വിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സ്കൂൾ ടൈമുകളിൽ രണ്ട് വണ്ടിയാണ് നമ്മൾ ഓടുന്നത്. അപ്പോൾ രണ്ട് സ്കൂളുകളിലും കുട്ടികളെ ക്രോസ് ചെയ്യിക്കാനോ മറ്റ് സൗകര്യങ്ങളോ വേണമെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഒരു ദിവസം പിങ്ക് പോലീസിനെ കണ്ടില്ലെങ്കിൽ അടുത്ത ദിവസം പ്രയാസം രേഖപ്പെടുത്തുന്നവർ നിരവധി. ടാബിലേക്ക് എത്തുന്ന ഓരോ വിളികളിലും ഒരു പ്രതീക്ഷയുണ്ട്, തങ്ങളെ സംരക്ഷിക്കാൻ ഒരാളുണ്ടെന്ന പ്രതീക്ഷ. മേട്ടുപാളയ സ്ട്രീറ്റിലെ ഒരു അവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരു സ്ത്രീ അവര് പറയാണ്ട് ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് വിളി വന്നു, നമ്മളെ സ്ഥലത്തെത്തി, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചു, ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി, അവരെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഒരു പണിയുമില്ലാത്തവരെന്ന് വിമർശിക്കുന്നവർ തങ്ങളെ കുറിച്ചറിയാത്തവരെന്ന് പറയും പിങ്കിലെ പോരാളികൾ. പുറമേയുള്ളവർക്ക് എന്തും പറയാലോ, പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിയണേ ഈ ഡ്യൂട്ടി എത്രമാത്രം ഇതാണെന്നുള്ളത്. പിന്നെ ഒരുപാട് ജനങ്ങൾക്ക്, അതായത് അറിയാത്തവർക്ക് ഇഷ്ടം പോലെ ഇവിടെ ബസ് സ്റ്റാൻഡിലൊക്കെ വരുന്ന ആൾക്കാർക്ക് പോകാനും എല്ലാത്തിനും നല്ല ഹെൽപ്പ് തന്നെയാണ് പിങ്ക് പോലീസ്. വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുമ്പോഴും സ്ത്രീകളുടെയും കുട്ടികളുടെയും സഹായത്തിനായി കേരളത്തിന്റെ അഭിമാനമായ പിങ്ക് പോലീസ് നിരത്തുകളിൽ ഇനിയും ഉണ്ടാകും. കണ്ടില്ല എങ്ങനെയാണ് ഒരു പിങ്ക് പോലീസിന്റെ ഒരു ദിനം, എത്ര സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നതല്ലേ? എന്തായാലും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ സുരക്ഷ ഉറപ്പാക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന പിങ്ക് പോലീസ് ടീമിനും നമ്മുടെ വനിതാ ദിന ആശംസകൾ നേരാം. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.